തന്നെ അല്ല, ഇത് തക്കാളിയാണ്, പിന്നെ ഇതും തക്കാളിയാണ്. ഇത് ക്വാളിറ്റി നോക്കലൊന്നുമില്ലോ, ഒന്ന് വേറെ എന്തൊക്കെ കേടാണ്, ക്വാളിറ്റി നോക്കലുണ്ടോ എന്തോ അറിയില്ല. ഇതിപ്പോൾ അവരിപ്പോൾ പറിച്ച് വെച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഈ തോട്ടത്തിന് കുറച്ചാണ്ട് നിൽക്കുവാണ്. ഇത് നാളെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം, ഒന്ന് നമുക്ക് മുറിക്കും ചെയ്യാമെങ്കിൽ. ഹായ് 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 ചെയ്യാമോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹാ ഹാ, അപ്പോൾ ഞങ്ങളുള്ളത് മൈസൂരിനടുത്താണ്, മൈസൂർക്ക് എത്തിയില്ല, മൈസൂരിനടുത്താണ്. ഇന്നലെ നമ്മൾ കിടന്നിരുന്ന പമ്പാണിട്ടത്. ഞങ്ങളിവിടെ ഭയങ്കര വെയില്, ഞങ്ങൾ ഇന്നലെ ഇവിടെ തണുപ്പിലേക്കു, ആടെ തണുപ്പ് ഇവിടെ. അപ്പോൾ എണീറ്റ് തന്നെ 8 മണിക്കാണ്, ഇപ്പോൾ സമയം 9:30 ആയി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയപ്പോയി 9:30. നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മൂവ് ആകുക. ഇത് പമ്പിൻ്റെ സ്ഥലം തന്നെയാണ്, ഇവിടെയാണ്. ഇന്നലെ ഈ പുറമ്പോക്കിലാണ് ഞങ്ങൾ കടന്നത്. പക്ഷേങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഭായിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവരുടെ സ്റ്റാഫ് എന്തോ ആണ്. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് തെളിക്കുവാണ്. ഇനി നമ്മൾ ഫസ്റ്റ് എത്തുക മൈസൂരിലേക്കായിരിക്കും. മൈസൂർ പിന്നെ ഗുണ്ടൽപേട്ട്, ഗുണ്ടൽപേട്ട് സ്റ്റേ അടിക്കും എന്നാണ് കരുതുന്നത്. ഇന്ന് ഇന്ന് സ്റ്റേ അടിച്ച് നാളെ നാട്ടിലേക്ക് എത്തണ്ടാവുള്ളൂ. നാളെ നാട്ടിലേക്ക് തിരിക്കും, നാളെ നാട്ടിലേക്ക് എത്തും എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനും കുക്കും നാട്ടിൽ നിന്നും ഈ ഓട്ടോ കൊണ്ടാണ് ഇറങ്ങിയുള്ളത്. ഓട്ടോ എന്ന് പറയുമ്പോൾ ഓട്ടോ ലൈഫാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോയിൽ തന്നെ കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, എല്ലാം ഓട്ടോയിൽ തന്നെയാണ്. ഞങ്ങളുടെ ഡ്രസ്സാണ് അതിന് പ്രത്യേകം പറയാമല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പമ്പുകളെ ആശ്രയിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ യാത്ര ഒരു അത്യാവശ്യം ദിവസങ്ങൾ നീണ്ടു നിന്ന യാത്രയായിരുന്നു. ഇപ്പോൾ ഏകദേശം 10-24 ദിവസമൊക്കെ ആയി. എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ മൈസൂരിലേക്ക് പിടിക്കുവാണ്. പോകുന്ന വഴിക്ക് പല ജാതി കാഴ്ചകളുണ്ടാവും, പോയാലോ. ഞങ്ങളേ സാധനങ്ങൾ മറ്റേ മറിച്ചൊക്കെ കഴിഞ്ഞാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൗണുണ്ട്, ഇപ്പോൾ ടൗണിൽ ഇറങ്ങുവാണ്. ഇവിടെ ഇതൊക്കെ വെറ്റില ആണ് കേട്ടോ, വെറ്റില കൃഷിയാണോ ധാരാളം ചെയ്യുന്നത് ഇവിടെ. തക്കാളി ഉണ്ട്, തക്കാളി ഈ പഴം കുറച്ച് വാങ്ങണം ഇപ്പോൾ കഴിക്കാൻ. ഇവരടുത്തു നിന്ന് ഗൂഗിൾ പേ ഉണ്ടാവില്ല ടൂക്കോ, ഇത് എൻ്റെ പൈസ ചിലവാക്കേണ്ടി വരും. 40 രൂപയിലാ കിലോ. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ചീർപ്പ് നോക്കിയിട്ട് എടുക്കാം. ഇത് ഹാഫ് ആകുമ്പോൾ അതിൻ്റെ പകുതി എടുക്ക. കിട്ടണേ 30 രൂപ, 30 രൂപയാണ് തക്കാളിൻ്റെ വില. അതിൻ്റെ വില 40 രൂപ. തക്കാളി നമ്മൾക്ക് ഇത് പോരെ, 5 എണ്ണം പോരെ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ എത്തൂലേ. മൊത്തത്തിൽ 40 രൂപേൻ്റെ സാധനമാണ് ഇവിടെ നിന്ന് വാങ്ങിയത്. ഏതായാലും പച്ചക്കറിയായി, ഇനിയിപ്പോൾ എന്തെങ്കിലും വേണോ, മുട്ട എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊന്നും നോക്കാമല്ലേ. അതോട് നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഹൈ സെക്യൂരിറ്റിയിലാണ് ഞങ്ങളുടെ വണ്ടി നിർത്തി പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്ത് കാണുന്നത് എന്താ കമ്മീഷണർ ഓഫീസ് എന്തോ ആണ്. രാവിലെ ചായ കുടിച്ചിട്ടില്ലല്ലോ, അപ്പൊ ചായ കുടിക്കാൻ നേരത്തി. ഇവിടെ ഒരു ഗുഡ്സ് തട്ടുകട അല്ലേ, ഗുഡ്സ് തട്ടുകടയാണ് ഇവിടെ. എന്തോ എന്താ ഭൂരിയാണ് ഇത്, ഭൂരി ഉണ്ട്, മുളക് ബജി ഉണ്ട്. ഭൂരിയാണ് ഭൂരി, അപ്പോൾ ഇതൊരു ഗുഡ്സ് തട്ടുകട കേട്ടോ, ഗുഡ്സ് തട്ടുകടയുണ്ടോ. അപ്പോൾ ആ മോഡലിൽ ഒരു സി എൻ ജിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പാണ് സംഭവം വേണ്ടി. ഗുഡ്സ് തട്ടുകടയാണ് അടിപൊളി. നമുക്ക് ഭൂരി അയക്കാം, ഭൂരിയാണ് സ്റ്റാറാവാം. ഭൂരി ചായ അടിപൊളിയാവും അല്ലേ. അതായത് ഇതിൻ്റെ 3 എണ്ണമാണ്, 3 ഭൂരിയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. ഇതപ്പം അതിനിപ്പം വേറെ മറ്റേ ഞാൻ കണ്ടെന്നാൽ ബജ്ജും വരുന്നുണ്ട്, പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂരിയും ചായയും കുടിക്കട്ടെ കേട്ടോ, അത് എവിടെയെല്ലാം ഇരിക്കാതെ തോന്നിയിട്ട് വെച്ചാൽ അവിടെ ഇരിക്കാം. അതായത് ഞങ്ങളേ ഭക്ഷണം കഴിച്ചു, ചായക്ക് ഭൂരി എന്താ 30-30, 60 30-60 അല്ലേ. കുഴപ്പമില്ല, പാകത്ത് 3 എണ്ണമല്ലേ. മൊത്തം 6 ഭൂരി ഉണ്ടായിരുന്നു, 1 ന് 10 രൂപ വെച്ച്. സൂപ്പറായി. ഇനി വണ്ടി എടുക്കാൻ പോവാം. സെക്യൂരിറ്റി മാരുടെ പറഞ്ഞ് തീർക്കാൻ നോക്കട്ടെ, മറ്റേ ഒരു കുടിച്ചോണ്ടോ. അത് സാറ് നമ്മൾ കുറേ നേരമായിട്ട് ഇതുപോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം ഉച്ചയായി, 12 മണിയൊക്കെ കഴിഞ്ഞ് 1 മണിയാവാറായി. അപ്പോൾ ഇനി വരുന്ന റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അതിൽ വലിയ കാര്യമല്ല. അപ്പോൾ ഏത് ഭാഗത്തേക്കായാലും ആ റോട്ടിലൂടെ നമ്മൾ കയറും. ഇതാണ് നമ്മുടെ ഫസ്റ്റ്, ഇന്നത്തെ ഫസ്റ്റ് വിസിറ്റിംഗ് ആണ്. ഫസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഗ്രാമമാണിത്. മോനെ സെലക്ട് ചെയ്ത റോഡും ഒക്കെ അല്ലേ, സെലക്ട് ചെയ്ത റോഡ് എന്താ വെച്ചാൽ നല്ല റോഡാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ള് ഒരു കേരളീയ ലുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളീയ ലുക്ക് നമുക്ക് തരുന്നതാണ്.
ഇവിടെ തന്നെ അതിന് പറ്റിയൊരു സൗകര്യം ഞാൻ കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ഇട്ടാലോ ആ പുളിൻ്റെ വീട്ടിക്ക്, അടിപൊളിയല്ലേ. മുള്ളു 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 അറങ്ങ 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 മുള്ളല്ലേ നാരങ്ങ. എന്നാ പിന്നെ ഇവിടെ ഇട്ടിട്ട് ഈ ഫസ്റ്റ് നമ്മുടെ പരിപാടി കുക്കിംഗ് ആണ്. കുക്കിംഗ് സാധാരണ ചെയ്യണ തന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാം. കാരണം മുട്ടയാണ് നടക്കുന്നത്, അതെ, പിന്നെ ചോറ് വെക്കാണ് തന്നെയാണ് ചെയ്യാനുള്ളത്. ഞങ്ങള് കുക്ക് ചെയ്യുന്ന സ്ഥലം അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ദിവസം നമ്മൾ കണ്ടിരുന്ന ഗ്രാമങ്ങളോ അല്ലെങ്കിൽ കാഴ്ചകളോ അല്ല, നമ്മളുടെ നാടുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ ഒരു നാട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കർണാടകത്തിലാണത്. ഞങ്ങൾ മൈസൂരിലേക്ക് എത്തിയില്ല, മൈസൂരിലേക്ക് എത്തുന്നുള്ളത്. നമ്മുടെ നാട് പറ്റി ധാരാളം നല്ല സാമ്യമാണുള്ളത്. അതുപോലെ തന്നെ നെൽകൃഷി ചെയ്ത പാടങ്ങളാണിത്. ഇതിലൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കളി ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഈ പാടത്താണ് കളി നടക്കുന്നത്. എൻ്റെ അവിടെ പാടത്ത ഗ്രൗണ്ട് ഇല്ലല്ലേ. ഗ്രൗണ്ട് ഇല്ല, ഞങ്ങളവിടെ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഗൈസ് പാടത്താണ് കളിക്കുക ആ പിള്ളേർ ചെക്കന്മാരൊക്കെ. അപ്പൊ മനോഹരമല്ല ഈ ഒരു സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ കുക്കിംഗ് കാര്യം കഴിഞ്ഞ് ഒക്കെ എടുത്തേക്കില്ലടാ. ഇത്ര പരിപാടി തിരുമ്പ ചവിട്ടിയാട്ടോ. നമ്മൾ അടിയിലെത്തി നല്ല പൊടിയല്ലേ. കണ്ട മാനം പൊടിയാണ്. ഓക്കെ മോനെ തെറ്റ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അകത്തേക്ക് കയറ്റിയേക്കട്ടോ. നമ്മളകത്ത് ഇവിടൊക്കെ പെയിന്റ് അടിക്കാനായിരുന്നു. ഇപ്പൊ പെയിന്റൊക്കെ പോയി ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഒക്കെ എടുത്താൽ കിടന്നിട്ട് വേണം നമുക്ക് ഇതുപോലെ നമ്മൾ പോകുന്നത്. ഇതിലങ്ങനെ പോയി നോക്കും കുറച്ച് ദൂരം. എന്താ അവസ്ഥ അറിയാലോ. ഇവിടുത്തെ വീടുകൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലേ. ഈ വീടൊക്കെ നോക്കാം. സെറ്റപ്പ് ഇതെന്താ ഒരു നാളിയര കോട്ടയൊക്കെ നമ്മൾ പോകുന്നത്. നാളിയര കോട്ടയാണ് കണ്ടോ അവിടെ നാളികേരൊക്കെ പൊളിക്കണ്. നാളികേരൻ ധാരാളമായിട്ട് കൃഷി ചെയ്ത് നാളികേരം പൊളിച്ച് അത് എണ്ണയോ അല്ലെങ്കിൽ ഫാക്ടറിക്കോ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം കർഷകരുള്ളൊരു ഏരിയ ആണത്. നാളികേര കർഷകരുള്ള ഏരിയയാണ്. ഇതാണ് നമ്മൾ ഇതുപോലെ കണ്ടിരുന്ന ഉള്ളിയായിരുന്നു അല്ലേ. ഇതുപോലെ കൂട് കെട്ടി കണ്ടിരുന്നത് ഉള്ളിയായിരുന്നു. ഈ സൈഡ് നോക്കാം. ഈ സൈഡും തന്നെ ധാരാളം ഉണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നത് ഉള്ളിയാണ്. പക്ഷേ ഇവിടെ നാളികേരം ഇതുപോലെ അറകളിൽ സൂക്ഷിച്ച് പിന്നീട് അത് പൊളിച്ച് അത് ഇത് പൊളിച്ച് വെച്ചേക്കാണല്ലോ. നാളികേരം ഇത് പൊളിച്ച് വെച്ചേക്കും. ഓ അത് നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് കയറുവാണ്. ഈ ഗ്രാമത്തിലേക്ക് കെ എസ് ആർ ടി സി ഒക്കെ ഉണ്ട് കേട്ടോ. കെ എസ് ആർ ടി സി ഒക്കെ വരുന്നൊരു ഗ്രാമമാണ്. നമ്മൾ ഗ്രാമത്തിൻ്റെ ഇതുവഴി പോയിട്ട് അതിലെങ്ങനെ വന്നാലോ. അത് ഇതിൽ തന്നെ പോയോക്കല്ലേ. പോകുന്ന വഴി തന്നെ പോയോക്കാന്ന് കരുതി. ഇവിടെ ഒരു കോവിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. ഇതൊരു ആലയാണ് കേട്ടോ. ഒരു ആലയാൻ്റെ വീടാ. കോവിലാണ്. കൃഷ്ണൻ്റെ ആണ്. കൃഷ്ണനാണ്. അപ്പം നമ്മൾ ഇന്നലെ പോയിരുന്ന ഗ്രാമത്തിൽ കണ്ടതുപോലെ കല്ലുകൊണ്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്. ഇതൊക്കെ മണ്ണുകൊണ്ട് തികച്ച് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ആ ഗ്രാമത്തിൽ. ഒന്ന് ഉള്ളിൽ കൂടെ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. സെറ്റപ്പ് വീട്. ആ നല്ല നല്ല വീടുകളുണ്ട് ഉള്ളിൽ കൂടെ. ഈ ഗ്രാമത്തിൽ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഗ്രാമമാണ്. നമ്മൾ ഇതുപോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി അതിലങ്ങനെ കറങ്ങിയിട്ട് മറ്റേ ഏരിയ റോട്ടിൽ കൂടെ വരും. അപ്പം ഈ വീടും വീടൊക്കെ ആക്കാം. എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള അല്ലേ സംഭവമുണ്ട്. അപ്പൊ വീണ്ടും നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. അത് വേറെ ഗ്രാമത്തിൽ വേറെ ഗ്രാമാട്ടോ. രണ്ടും രണ്ട് ഗ്രാമമാണ്. ഇവിടെ തന്നെ കന്നുകാലി വളർത്തൽ അതുപോലെ തന്നെ നാളികേര കൃഷി ധാരാളമായിട്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഈ ഗ്രാമത്തിൽ തന്നെ വീടുകൾ അത്ര വലിയൊരു മോശമല്ല. നമ്മളടുത്ത വീടുകളെ സമാനമായിട്ടുള്ള വീടുകൾ ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെന്താ അറിയാ, വീട് കുഴപ്പമില്ല കേട്ടോ. ആ വീടുകളൊക്കെ വീട് നമ്മളടുത്ത വീടുകളെ സമാനമായിട്ടുള്ള വീടുകളുണ്ട്. സൗകര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. പാടല്ലല്ലോ ഇത്. വെള്ളം നിൽക്കുന്നല്ലേ. ഒരു നദിയാണത്. വറ്റി വരേണ്ടി വേനലായതുകൊണ്ട് വറ്റി വരേണ്ടതാണോ എന്ന് പറയില്ല. ഞങ്ങൾ മുന്നിക്ക് മുന്നിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. മുന്നിക്ക് മുന്നിക്ക് അങ്ങനെ പോവാണ്. ഇനി ഇനി അടുത്ത
ഒരു ഗ്രാമം വരെ ഉണ്ടാവും. കാരണം ഈ റോഡ് തീരുന്ന മട്ടില്ല, ഇത് തീരാതെ പോകുന്ന റോഡാണ്. ഇത് പോയിട്ട് ഞാൻ അവിടെ ഇടയിലൊക്കെ ഒരു മെയിൻ റോഡിൽ കൊണ്ടുപോയി ചാടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ധാരാളം കാബേജാണ് കൃഷി ചെയ്തിട്ടുള്ളത്. കാബേജിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. അതിലങ്ങനെ ഉണ്ട്, പക്ഷേ എങ്കിലും ഇതൊന്നും ആയില്ല. ഇപ്പോൾ ആയി വരുന്നുള്ളൂ, ഇപ്പോൾ വെച്ചേ ഉള്ളൂ അല്ലേ. ആ ഇത് സത്യം പറഞ്ഞാൽ ഈ റോഡ് പക്ക ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കക്കേരിക്കയുടെ കൃഷിയാണ്. അതെ, ഓ കക്കേരിക്ക ഉണ്ട്, കുറച്ചൊക്കെ പോയി കിടക്കുന്നുണ്ട്. പിന്നെ ആളുകളെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ വായ തെങ്ങോ അതൊരു ചെറുമട്ടത്തിൽ നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട് വെച്ച് ഏറെക്കുറെ സാമ്യമുള്ള ഒരു സ്ഥലത്ത് കൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കണം. ഈ റോട്ടിന് ഇങ്ങനെ പോന്ന് പോകുന്നതിൻ്റെ ഒരു എൻഡ് ഇത് വേണം സത്യം പറഞ്ഞാൽ മെയിൻ റോട്ടിലേക്ക് വന്ന് ഇറങ്ങിയിട്ടോ അല്ലേ. ഇങ്ങനെ ഒരു മെയിൻ റോട്ടിലേക്ക് വന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നോടത്തേക്ക് പോകും. വന്നോടത്തേക്ക് പോകും പറഞ്ഞാൽ നടക്കൂല. അപ്പോൾ നമ്മളിതിലെ ജസ്റ്റ് അടിച്ച് പോവാണ്. ഇത് എവിടേക്ക് എന്താ എങ്ങനെ ഒന്നും അറിയില്ല. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നില്ല, ഗൂഗിൾ മാപ്പ് നോക്കാതെയാണ് പോകുന്നത്. നമ്മളെന്തായാലും ഇന്ന് മൈസൂർ എത്തിയിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം ഈ ഒരു വഴിയിലൂടെ പോകണേ. ഓ ഇത് തന്നെ ഗ്രാമമാണ് കേട്ടോ, ഇത് ഗ്രാമമാണ്. ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക ഡെവലപ്പായിട്ടുണ്ട്. കാരണം ടോയ്ലറ്റ്, വെള്ളം, എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. വീടുകളൊക്കെ സെറ്റപ്പാണ്. ഈ വീടൊക്കെ നോക്കാം, ഹൈറ്റ് കുറവായിരിക്കും വീട്, അത് നോക്കണ്ട. പക്ഷെ കംപ്ലീറ്റ് സെറ്റാണ് സംഭവം. അത് ഇവിടെ ശൈലിയൊക്കെ തോന്നണം. ഹൈറ്റ് കുറച്ചുണ്ടാക്കുന്നത് ഇവിടുത്തെ ഹൈറ്റ് ഇത്രയാണ്. ഇത് ഈ വീടാണെങ്കിൽ ഫുള്ള് കല്ലുമല, ഫുള്ള് കല്ലാക്കിയിട്ടേക്ക. ഗൈസ് അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. സഡൻലി ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇട്ടേക്കാണ്. ഇവിടെ ഇത് തക്കാളിത്തോട്ടമാണ് ഈ കാണുന്നത്. ഫുള്ളായിട്ട് തക്കാളിത്തോട്ടമാണ്, തക്കാളിയാണത്. ഇവിടെ സംഭവമുണ്ട്, ഇവിടെ തക്കാളി പറിക്കുന്നുണ്ട് അവർ. തക്കാളിത്തോട്ടത്തിൽ തക്കാളി പറിച്ച് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലേ. അല്ല അപ്പോൾ ഇവിടെ വെച്ചൊരു കാര്യമില്ലല്ലോ പറിച്ചിട്ട്, ഒരു കാര്യമല്ല. അപ്പോൾ ഇത് കാണുന്ന ഫുള്ളായിട്ട് തക്കാളിയാണ്. തികച്ചും ഗ്രാമീണ കാഴ്ചകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാഴ്ചകളാണത്. ഒരു കന്നഡ കേൾക്കാറ, പക്ഷെ നമ്മൾക്ക് മലയാളം മാത്രമല്ല അറിയുള്ളൂ. തക്കാളി പെട്ടിയും കാര്യമൊക്കെ ഉണ്ട്, ആടുണ്ട്. ഓ ഇതാണ് തക്കാളി. ഇത് ഇത് ക്വാളിറ്റി നോക്കലൊന്നും ഇല്ലോ ഒന്ന്, കാരണം ഇതൊക്കെ കേടാണ്. ക്വാളിറ്റി നോക്കലുണ്ടോ എന്തോ അറിയില്ല. ഇതിപ്പോൾ അവരിപ്പോൾ പറിച്ച് വെച്ചിട്ടുള്ളൂ, ഇപ്പോൾ പറിച്ച് കൊണ്ടുവരികയാണ്. നമുക്ക് തോട്ടം കാണാനൊക്കെ, തോട്ടം അടിപൊളിയാണ്. തോട്ടം എന്ന് പറയുക, തോട്ടമൊക്കെ ഒരു ഉണങ്ങിയ തോട്ടമാണ്. തോട്ടത്തിനൊന്നും വലിയൊരു ജെ സി ബി ഒക്കെ ഞങ്ങളെ നാട്ടിലുണ്ട്. ജെ സി ബി കണ്ടോളി. ഓ ഇത് ജെ സി ബിൻ്റെ ആളാ, ജെ സി ബി ഡ്രൈവർ. ഓ ജെ സി ബിൻ്റെ ആളാണോ വെച്ചതല്ല ഞാൻ. അങ്ങനെ അതാണെങ്കിലോ പറഞ്ഞത്. വാട്സ് പറഞ്ഞു പേരു. ശ്രീധർ വീട്ടി വീട്ടി എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ എന്താ ഇനീഷ്യലാവാം. അല്ല വീട്ടി ഇനീഷ്യൽ, ആ വീട്ടി ഇനീഷ്യലാണ്. അപ്പോൾ തക്കാളി തോട്ടത്തിൽ കയറിയിട്ടുണ്ട്. തക്കാളി അവിടെ പറിക്കുന്നുണ്ട് അവർ. നമ്മുടെ തക്കാളി പഴുത്ത് നിൽക്കുന്നത്. നമ്മളിതിൻ്റെ മുൻപ് നാസിക്കിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ തക്കാളി തോട്ടം കണ്ടിരുന്നു. പക്ഷേ എങ്കിൽ അവിടത്തെങ്കാട്ടിലും തക്കാളി ഇവിടെ ധാരാളമുണ്ട്. പക്ഷേ എങ്കിൽ ഒരു ഇവിടെ തക്കാളി ചെയ്തിരിക്കുന്നത് ഒന്ന് അപ്പുറത്ത് ഇപ്പുറത്തും ഒരു വരമ്പിൽ തന്നെ അവിടെ ഇവിടെ രണ്ട് തൈ വെച്ചിട്ടുണ്ട്. അതത്ര കൂട്ടത്തോടെ നിൽക്കുന്നത്. അപ്പോൾ അവരവിടെ പറിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ പറിക്കുന്നിടത്തേക്ക് പോകണോ, വേണ്ടല്ലോ. തക്കാളി തോട്ടങ്ങൾ കാണിച്ചു തരുന്നത് ഇത്. പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തക്കാളിക്ക് എന്താ ഇപ്പോഴത്തെ വിലയ്ക്ക് അറിയില്ല. ഇവിടെ കണ്ടങ്ങൾ തക്കാളി ഉണങ്ങി കിടക്കും, ഫുള്ളായിട്ട് ഉണങ്ങി കിടക്കും തക്കാളി അല്ല. ഇത് കംപ്ലീറ്റ് വലിയൊരു തോട്ടമാണ്. എല്ലാ തക്കാളി ഒരുമിച്ച് പഴുത്തത് പോലെ ആയില്ലേ. ഞാൻ പോയോക്കല്ലേ, വേണ്ട. നല്ല വിളഞ്ഞ് നിൽക്കുന്ന തക്കാളി, സൂപ്പർ സൂപ്പർ തക്കാളി. പിന്നെ എന്താണ് പച്ച ഉണ്ടാവേണ്ടി, പച്ച, ആ പച്ച ഉണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളങ്ങനെ പോവാണ്.
കാരണം അവർ കുറച്ചുള്ളിലായിട്ട് കുറച്ച് അവിടെയാണ് പറിക്കുന്നത്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. നമുക്ക് ഇന്ന് മൈസൂർ എത്തണമെങ്കിൽ ഇപ്പം തന്നെ പോയിടണം. 3-3.5 ആയി സമയം പോയി നോക്കാം. ഞാൻ എന്താ വെച്ചാൽ തക്കാളി പോയത്തത് നിങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ, അത് കാണിച്ചു തരാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ രണ്ട് പോയി, ഇതിലേണ്ട് പോയി, ഇതിലേണ്ട് പോയി. ആ ബോർഡുമ്മേ ഇങ്ങോട്ടാണ് ആരോ മാർക്കുള്ളത്. അപ്പോൾ ഏത് വഴിക്ക് പോകണം? ഏ തിരുത്തിരുദേവി എടുക്കടാ, തിരുത്തിരുദേവി എടുക്ക്. ആ ഏതിലൊക്കെ ഒരു ആളിൻ്റെ ഇലൊക്കെ എടുത്താൽ പോരെ. ഇങ്ങോട്ടല്ലേ തിരിച്ചു നോക്കേ, ആൻ്റെ തിരുത്തിരുദേവി ശരിയായില്ല. അങ്ങോട്ടോ 3 പ്രാവശ്യം 100 പ്രാവശ്യം കൂടി ഉണ്ടല്ലോ. എവിടുക്ക കൂടുതൽ? തിരുത്തിരുദേവിയെ വൈകാട്ട്. കാറ്റാണ്, കാറ്റ്. കാറ്റത്ത് പാട്ടില്ല, കാറ്റത്ത് കൂട്ടൂല. എന്ത് ചെയ്യത്? മേൽക്കോട്ടെ കർണാടക, അതായില്ല പോകും. മേൽക്കോട്ടെ കർണാടക എടുത്തുക്കോ. എന്നാ തിരുത്തിരുദേവിയെ ഇതിനെ പോവാം. നമ്മൾ ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തന്നെയാവാം മൈസൂരിലേക്ക് പോകുന്ന പോയി. മൈസൂരിലേക്ക് ഗുണ്ടൽപേട്ടക്കൊക്കെ പോകണമെങ്കിലേ, നമ്മുടെ നാട്ടിലൊക്കെ പോകണമെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം ഇതിലെ പോകണം. ശരിയാണ് അല്ലേ? ഒരു ചായ ഉണ്ടല്ലോ അതിൻ്റെ, അതിൻ്റെ ചായ അല്ലേ ഈ റോഡിന് അല്ലേ? ഇനി വേറെ ചില റോഡ് കാണാൻ വന്ന് ചാടി. ഗൂഗിൾ മാപ്പ് ഞങ്ങളിപ്പോഴൊന്നും ഓണാക്കൂല, വാസിയാണ്. ആ വാസിയാണ്, കുറച്ച് കഴിയട്ടെ. ആ പേടാനൊന്നും ഇല്ലാത്തതേ, ഇതിപ്പോൾ നമ്മൾ ഇത്ര അടുത്ത് എത്തിയില്ലേ. ഇതിപ്പോൾ എന്ത് പെടാനാ? പേടുകയാണെങ്കിൽ പേടുന്ന പോലെ അപ്പെടുക്കുന്ന തീരുമാന പ്രകാരം മുന്നോട്ട് പോകണം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ നഴ്സറി എന്ന് ഞാൻ പറയലില്ലേ. ഞാൻ ഇതുപോലെ ഒരു ഷീറ്റൊക്കെ ഇട്ട് മറച്ച് വിത്തുകൾ ഇതിനകത്ത് മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിനകത്ത് ആ ഞങ്ങൾ കയറണം, ഇതൊന്ന് കയറി കാണണമെന്ന് കരുതുന്നുണ്ട്. പക്ഷെങ്കിൽ സാധിക്കാറില്ല. ആ ഇത് മാത്രമാണ് നമുക്ക് ഇത്ര അടുത്ത് മെയിൻ റോഡിന് ഇത്ര അടുത്ത് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇവിടെ ആരും ഇല്ലേ, ഇതിനകത്ത് ആരും ഇല്ല കേട്ടോ. ആ അവിടെ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിത്തുകൾ ഇവരിങ്ങനെയാണ്. ഇപ്പോൾ തക്കാളിയാണ്, തക്കാളി. അതെന്താ ഇത്? എന്ത് വിത്ത മനസ്സിലായി? ഇത് എന്തിൻ്റെ തയ്യൊക്കെ മനസ്സിലായില്ല കേട്ടോ. ഇല്ലല്ലോ, പയറ വഴുതനയൊന്നല്ലേ, വഴുതനല്ല. ഇത് തക്കാളിയാണ്, പിന്നെ ഇതും തക്കാളിയാണ്. പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെറിയ ട്രയല് ചെറിയ ചെറിയ തൈകളായിട്ടുള്ളൂ. കണ്ട ചെറിയ ചെറിയ തൈകളായിട്ടുള്ളൂ, വിത്ത് പാകിയിട്ടുള്ളൂ. പിന്നെ ഇനി ഇവിടേക്ക് പോകുന്നത്, ഇവിടെ അധികം തക്കാളിയാണല്ലോ അല്ലേ, തക്കാളിയാണ്. നമ്മൾ ഇതിൽ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴൊക്കെ ഇവിടെ അധികം കണ്ടിരുന്നത് തക്കാളി തന്നെയാണ്. തക്കാളി കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ആണോ? അത് നോക്കാം മതി. ഇതൊക്കെ തക്കാളിയാണ്, ഇതൊക്കെ തക്കാളി കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ചെയ്യുന്നതൊക്കെ തക്കാളി കൃഷി തന്നെയാണ്, തക്കാളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഷീറ്റിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഷീറ്റിട്ട് വെച്ചേക്കുവാണ്. അതിനകത്ത് വരെ ഇങ്ങനെ വിത്തുകൾ മുളപ്പിക്കും. എന്നിട്ട് ഇതുപോലത്തെ ട്രേകളിലാക്കിയിട്ട് കർഷകർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. കർഷകർ ഇങ്ങനെ ഇവിടെ നിന്നുമാണ് കർഷകർ ഇത് വിത്ത് തൈകൾ വാങ്ങുന്നത്. തൈകൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോയി അവർ നടുവാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നാട്ടിൽ വീട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ വിത്തെടുത്ത് മണ്ണിലിട്ട് ഉണ്ടാക്കുന്ന രീതിയല്ല. ആദ്യം ഇതുപോലെ ഉണ്ടാവും വിത്ത്, ഇവിടെ വിത്തിട്ട് മുളച്ച് എന്തിൻ്റെ വിത്താണ് ചെയ്തത്? ഇങ്ങനെ മുളച്ച് മുളച്ചിങ്ങനെ വരുവാണ്. കൃത്യമായ പരിപാലനം കൊടുത്ത് ഓവർ വെയിൽ തട്ടാതെ സൂര്യപ്രകാശമൊക്കെ നിയന്ത്രിച്ച് അങ്ങനെയാണത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലാണ് ഇവിടുത്തെ ഈ ഒരു കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷിയിലെ ഇവരുടെ തൈകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ ഇങ്ങനെയാണ്? ഇതാണ് ഇവരുടെ നഴ്സറി എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ടോ? തക്കാളിയുടെ ഫാമാണത് മെയിനായിട്ട്. ഉണ്ടോ തക്കാളി കൊടുത്തുണ്ട് അവിടെ? തക്കാളിയുടെ ഒരു ഫാമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി പൊരിയാൻ വെയിലിൽ നിർത്തിയിട്ടുണ്ട്. ചെങ്ങൈമാരെ, നമ്മൾ ഒരു അരുവിയിലേക്ക് ചെങ്കോല വിടാൻ പോവുകയാണ്. വണ്ടി കൊണ്ട് കണ്ടിട്ടില്ലല്ലോ, വണ്ടി കൊണ്ട് എങ്ങനെ ചെങ്കോല ചെയ്യാം? അമ്മേ അയ്യോ 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 അമ്മ
മക്കളെ അമ്മ പ്ലേസ് അളിയാ. ഓ മനോഹരം, അതിമനോഹരമാണ് ഈ ഒരു നദിയെ കാണാൻ, ഈ ഒരു തടാകത്തെ കാണാൻ. അതിമനോഹരമാണ്, അതിസുന്ദരിയായിരിക്കുന്നു, അതിസുന്ദരനായിരിക്കുന്നു. യാടാ കുട്ട പോ, ഇനി പോണതൊന്നും ഇല്ലട്ടോ. ഇതൊരു ഗ്രൗണ്ട് പോലെയാണ് സ്ഥലേ. കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ചേച്ചി ഇരുന്ന് കുളിക്കുന്നുണ്ട്, കുളിക്കല്ല തിരുമ്പുന്നുണ്ട്. കുളി എന്ന് പറഞ്ഞാണ്ട തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ വണ്ടി നിർത്തി വേണ്ട. ഓ അമ്മ സ്പോട്ടാ മക്കളെ, ഇത് എടാ എന്താ ഒരു ഭംഗി ഇത് കാണാൻ. ആ ഓ എന്നാ ഒരു ഭംഗിയാടാ. ഇത് ഇവിടൊക്കെ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് കളിക്കല്ലേ, ഫുട്ബോൾ കളിക്കല്ലേ ഈവനിങ് ടൈമില്, അത്തരം പരിപാടി ഒന്നും ഇല്ലല്ലോ ഇവിടെ. എന്താ വെള്ളം അവസ്ഥ, തണുത്ത വെള്ളം? ആ പാകത്ത് തണുപ്പുള്ളൂ കേട്ടോ. കുളിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് ഏട്ടാ മക്കളെ. ഓ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു തടാകം എന്ന് പറയുന്നത്. കാണാൻ തന്നെ വളരെ സുന്ദരമായിരിക്കുന്നു. എന്താ കുക്ക് വിളിച്ചാണ്ട് ഇവിടെ എന്തോ സംഭവം നടക്കേണ്ടത് അറിയണ്ട്. മീനിനെ പിടിച്ച പാമ്പ് എന്നോ. എവിടെ ഉണ്ടോ? ആടാ നിന്നെ കണ്ടപ്പോ അവിടുന്ന് പോയേ. ഓടാ ആയിസ് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ? പോയി തലാത്തി 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 അതിൻ്റെ ഉള്ളിൽ പോയി, ഇതിൻ്റെ ഉള്ളിൽ പോയി സാധനം. ഇവിടെ എവിടെയെങ്കിലും സംഭവം പൊന്തണില്ല. ഞാനേ അതെ അതെ ഒന്ന് തിന്നോട്ടെ. ഞാനൊന്ന് കുളിക്കുവാണ്, കുക്ക് കുളിക്കണില്ല എന്നറിയണേ. എന്തായിരുന്നു കുളിക്കണ്ടത്? ഞങ്ങളൊന്നും കുളിച്ചില്ല. അപ്പോൾ ഇത് കുളിക്കാൻ പറ്റിയ നല്ല സ്പോട്ടല്ലേ. ഇത്തരം സ്പോട്ടുകൾ കിട്ടിയാൽ നമ്മൾ മുതലാക്കണം. കാരണം നമ്മുടെ ഇത്രയും യാത്രകളിൽ നമുക്ക് എവിടെ നിന്നൊക്കെ കുളിക്കാൻ പറ്റുക എങ്ങനെയൊന്നും ഇല്ല. പമ്പുകളിലും നമുക്ക് എല്ലാ പമ്പിലൊന്നും കുളിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നിപ്പോൾ ദാബയൊന്നും കണ്ടില്ല, ഇന്നിപ്പോൾ ഈ തടാകമാണ് കണ്ടത്, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടത്. അത് മനോഹരമാണ്, നല്ല രസമാണ് കാണാൻ. നമ്മുടെ വണ്ടി എന്താ എവിടെ ഇട്ടേക്കണേ? ഓ ഇത് മഴ പെയ്ത് കഴിഞ്ഞ ഇതിലൊക്കെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. ഇത് ഇന്ന അതിശയപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ, ആ ഇവിടെ പ്രത്യേകിച്ച് ആളുകളൊന്നും വന്നില്ലേ ഒരു ഇല്ല. അപ്പം അവിടെ ഒരു കാറുണ്ട്, ഒരു മാത്രമേ ഉള്ളൂ, വേറൊരു പരിപാടിയൊന്നും ഇവിടെ കാണുന്നില്ല അല്ലേ. ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലം ഉണ്ടായിട്ട്. ഓ ആ ഒരു നമ്മുടെ നാട്ടിലാണിപ്പോൾ രണ്ട് പോസ്റ്റ് ഉണ്ടാവും, ഇവിടെയും ഇവിടെ രണ്ട് പോസ്റ്റ് ഉണ്ടാവും അല്ലേ, ഉറപ്പല്ലേ. അതെ കളിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞേ പോവുള്ളൂ. അതാണ് ഞങ്ങളവിടെയൊക്കെ. ഇവിടെ ക്രിക്കറ്റ് ആണെങ്കിലും കളിക്കൂട്ടോ, എല്ലാ കളിയും കളിക്കും. ഞാൻ അവിടേക്ക് കുറച്ച് അങ്ങനെ വണ്ടി ഇറക്കിയപ്പോൾ വണ്ടി ടയർ പോകുന്ന പോലെ. ആ ഇവിടെ പിന്നെ കുറച്ച് നിരന്ന പ്ലേസാണ്. ഇവിടെ ചളിയാ, എന്താ അവസ്ഥ, ചളിയാണ് അല്ലേ. ഐ എങ്ങനെ ഇതിൽ കുളിക്കുക? എവിടെ പാമ്പൊന്നും എടുത്താ? അവിടെയോ പാമ്പല്ലേ, അവിടെ പാമ്പാണ്. പാമ്പില്ലാത്ത സ്ഥലം കിട്ടണം. അതുപോലത്തെ ഒരു കുണ്ടാണ് കിട്ടണ്ടേ അല്ലേ. ഓ നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇനി കുളിച്ച് കയറാം. കുളിച്ച് കയറാൻ ബക്കറ്റ് റെഡി. ഈ തടാകത്തിൻ്റെ പേര് രഘുറാംപൂർ തടാകം എന്നാണ്. അതിമനോഹരമായ തടാകമാണ്, ധാരാളം മീനുള്ളൊരു തടാകം കേട്ടോ. നമ്മളിവിടെ കുളിക്കുമ്പോഴൊക്കെ ഇതിലെങ്ങനെ മീനുകൾ, ഇതിലെങ്ങനെ പായുന്ന കാണാം. പിന്നെ അതുപോലെ തന്നെ നീർക്കോലികൾ മീൻ പിടിക്കുക അല്ലേ. നമ്മളവിടെയൊക്കെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വലയൊക്കെ ഇട്ടിട്ടൊക്കെ മീൻ പിടിക്കും. പക്ഷെ ഇവിടെ ആരും ഇന്ന് കാണാനില്ല. ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ഇനി ആരും പിടിക്കുന്നുണ്ടോ എന്തോ അറിയില്ലല്ലോ. നമ്മളതിലങ്ങോട്ട് ഒരുപാട് പോയില്ല, കുറച്ച് അവിടെ വരെ പോയി നമ്മൾ. ഞങ്ങളിനി ഇവിടെ ഇരുന്നിട്ട് ഓരോ ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, കട്ടൻ ചായയും കൂടി കുടിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾക്ക് പഴമുണ്ട് അല്ലേ. പഴമുണ്ട്, ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ പഴം അല്ലെങ്കിൽ ബിസ്ക്കറ്റോ കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കും.
ഏതായാലും മനോഹരമായ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുക. ഇതിൻ്റെ ഒരു ഫീൽ എന്തായിരിക്കും? അങ്ങനെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേടെ റോട്ടിലൂടെ റോട്ടിലേക്ക് എത്തി. സർവീസ് റോട്ടിലൂടെ ഇനി നമ്മൾക്ക് പോവാം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു എടങ്ങേറാക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് റോഡ് അങ്ങനെ പോവും. ഇത് പോയി സർവീസ് റോഡ് പിടിക്കാം. ഓക്കെ, എക്സ്പ്രസ് വേ ഒന്ന് കണ്ടു നോക്കാം, നമുക്ക് എന്താ അവസ്ഥ അറിയാമല്ലോ. വേണ്ട, ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചു വെച്ചായിരിക്കും, ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് റോഡ്. നമ്മളത് വഴി പോവില്ല. നമ്മൾക്ക് ഈ സർവീസ് റോഡ്, നമ്മൾ സർവീസ് റോഡിന് അങ്ങനെ പോവും. അതിലെ വണ്ടികൾ ഒരു 80, 100, 80, 100 അതിനൊക്കെ അങ്ങനെ അടിക്കും. അവരടിക്കട്ടെ. ഇവിടുന്ന് മൈസൂരിലേക്ക് അതിലെ പോവുകയാണെങ്കിൽ കേട്ടോ, ആ റോഡിലേ കാണിക്കണം, എക്സ്പ്രസ് വേനെ കാണിക്കണത് 12 കിലോമീറ്റർ. ഊട്ടിയിലേക്ക് 135 കിലോമീറ്റർ. ണോ ഇത് കാറിനാണല്ലോ, കാറിനാണ് അത് തന്നെ നോക്കി. എന്തല്ലേ സെറ്റ് അറിയാം, രണ്ട് ടീസ് ജോണ്ടില്ലല്ലോ, രണ്ട് സംഭവമാണ്. അല്ലല്ലോ, ആണോ ചേട്ടി, 1 കിലോന് 30 റുപ്യ. അതായത് ഇതെന്താ ഉപ്പുദാനം? പപ്പായ. പപ്പായ ഇതേ ഈ തോട്ടത്തിൽ നിന്ന് പറിച്ചാണ്ട് വിൽക്കുന്നതാണ്. അതുകൊണ്ടാ കിട്ടുന്നേ. ഓ, കിലോന് 30 റുപ്യയാണ്. അപ്പോൾ 1.5 കിലോന് ആയിട്ടുള്ളൂ. അപ്പോ നല്ലതാണോ? ഇതിനേക്കാൾ തോന്നുന്നത് കുറച്ച് റെഡോ റെഡ് ടേസ്റ്റ്. ഓക്കെ, 100 റുപ്യക്ക് വാങ്ങിയിട്ട് രണ്ടാണ്. ഞാനിതിപ്പോൾ ഈ തോട്ടത്തിന് കുറച്ചാണ്ട് നിൽക്കുവാണ്. അത് നാളെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഒന്ന് നമുക്ക് മുറിക്കും ചെയ്യാമെങ്കിൽ. അവിടെ പെട്ടെന്ന് ആസാവില്ലെന്നാണ് ഞാൻ കരുതണേ. ഇല്ല, ഒറ്റയടിക്കാൻ ആസാവില്ല. ഇപ്പോൾ പറിച്ചല്ലേ, ഇപ്പോൾ പറിച്ചോന്നാവില്ല, പറിച്ചു വെച്ചതാണ് സംഭവം. ഇന്നും തന്നെ ഒരു HP നല്ലൊരു പമ്പ് കിട്ടി. പമ്പിൽ നല്ല ലോറികൾ, കണ്ടമാൻ ലോറികൾ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മളുടെ ഈ കുട്ടിയാനക്ക്, ഈ ഒരു കുട്ടിയാനക്ക്. സ്ഥലടാ മൈസൂരല്ലേ, മൈസൂരിന് നമ്മൾ കുറച്ചോട്ട് പോകുന്ന നിൽക്കണേ. കുണ്ടലപ്പേട്ട റൂട്ടിന്, നമ്മുടെ റൂട്ടിന് കുറച്ചോട്ട് പോകുന്ന നിൽക്കണേ. പിന്നെ നമ്മൾ നേരെ ഇന്നിവിടെ കിടന്നിറങ്ങിയിട്ട് രാവിലെ നേരെ ആ റോഡ് കയറിയിട്ട് അങ്ങനെ നാട്ടിട്ട് അങ്ങനെ പോകും. വിളിക്കൂലേ. അതായത് സാധാരണ ഞങ്ങൾ കിടന്നുറങ്ങണ്ടൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടതാണല്ലോ, കാണുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് വട്ടം കാണിച്ചതാണ്. ലൈറ്റ് ഇല്ല അല്ലേ? ഓക്കെ, കാണിച്ചതാണ്. അപ്പം പിന്നെ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തും. നാളെ ഞങ്ങൾ നാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത് ഇവിടെ നിന്ന് എന്താ ബന്ദിപ്പൂര് പോയി ഇറങ്ങിയിട്ട് മുത്തങ്ങയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കൂടല്ലൂർ പിടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അതിലെ പന്തല്ലൂർ പോയി നാടുകാണി പിടിക്കും. എന്നൊരു നിലമ്പൂർ പോയി തന്നെയാണ് ഇറങ്ങുക. കാരണം അതുവരെ പോകാൻ രണ്ട് കാരണമുള്ളത്: ഒന്ന്, ഞങ്ങൾക്ക് നിലമ്പൂർ എത്തേണ്ട ആവശ്യമുണ്ട്; രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഒന്ന് തണുക്കണം, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ചൂടത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ടൈമെങ്കിലും 2-3 മണിക്കൂർ അതിലെ യാത്ര ചെയ്യുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അതിൽ ധാരാളം ടൂറിസ്റ്റുകൾ പാസ്സാവുന്നുണ്ടാവും. ധാരാളം ആളുകൾ നാടുകാണി ചുരം കയറുന്നുണ്ടാവാം. ഏതായാലും നാളെ ഞങ്ങൾ അതുവഴിയാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇറങ്ങുന്നത് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോയി ഇറങ്ങാം, ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളും ഇറങ്ങാം. ഏതായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് പോയിൻ്റ് ഇപ്പോഴാണ്. നാളെ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തുന്ന വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.